കഥയുടെ ബാക്കി ഇങ്ങനെയാണ്. ഞാൻ പൈസ എനിക്ക് എടുത്തു, കാർഡും എനിക്ക് കിട്ടി. എൻ്റെ ഒരു ഡൗട്ട്, എന്തുവാ ഇത്, ഇതിനൊരു ഇളക്കമുണ്ടല്ലോ, എന്തായിരിക്കും എന്ന് അറിയത്തില്ല. ഞാൻ അതിനെ ഒന്ന് പതുക്കെ പുള്ളി ചെയ്തപ്പോഴ് അതെൻ്റെ അതടുത്തോട്ട് ഇങ്ങനെ ഓപ്പണായിട്ടേക്ക് പോകുന്നു. ആ ഞാൻ എന്ത് ചെയ്തു, ഈ ഓപ്പണായിരുന്ന വന്ന ATMൻ്റെ ആ ഒരു പാനലിനെ തിരിച്ച് നല്ലപോലെ പ്രസ് ചെയ്ത് ഇടിച്ചങ്ങ് വെച്ചു. പറഞ്ഞ് പൂർത്തിയാക്കാൻ അനുവദിക്കാത്തതിൽ ഉയർന്ന ചർച്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വന്ന ചില കമൻറ്റുകൾ വായിച്ച് തലതല്ലിച്ചിരിച്ചു. അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അത്രയൊന്നും പറയണ്ടായിരുന്നു, എന്താ ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരായോന്ന്. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്കൊരു കഥ ഓർമ്മ വന്നു. നമുക്ക് ഈ ടെലഗ്രാം ഉള്ള കാലമാണ്. അപ്പോൾ ഈ സീതത്തോട്ടിലുള്ള അച്ഛൻ്റെ മോള് പ്രസവിച്ചു. മരുമോനെ ഈ വിവരം ഒന്ന് അറിയിക്കണം, വെളി വിദേശ രാജ്യത്താണ്. അപ്പോൾ പത്തനംതിട്ട ടെലഗ്രാം ഓഫീസിൽ ചെന്നു. അപ്പോൾ അവിടെ ഒരു നീണ്ട പേജില്ലേ ഈ ടെലഗ്രാം ചെയ്യാനുള്ളതെല്ലാം കൂടെ എഴുതി കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഇത്ര അടിക്കണമെന്നുണ്ട്, ഒരു 10,000-15,000 രൂപ കൂടുതലാവും എന്ന് പറഞ്ഞു. ടെലഗ്രാം എന്ന് പറയുന്നത് ഇത്രയും ചുരുക്കിയാണ് തരുന്നതെന്നാണ് പറയുന്നത്. ശരിയല്ലേ അത്, നമ്മൾ ചെറിയ വാക്ക്. അപ്പം പുള്ളി എഴുതി മാപ്പേ കൂപ്പേ. അപ്പോൾ ടെലഗ്രാം അടിക്കുന്നോന്ന് ചോദിച്ചു, അതെന്തുവാ, ഇതങ്ങ് അടിച്ചാൽ മതി അവന് മനസ്സിലായിക്കോളുമെന്ന്. മറിയ പെറ്റു കുട്ടി പെണ്ണെന്നാന്ന്. അപ്പോൾ ചുരുക്കാൻ പറഞ്ഞപ്പോൾ അയാൾ മൊത്തത്തിൽ അങ്ങ് ചുരുക്കി. അപ്പം ഞാൻ ഈ കാശെടുക്കാൻ പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം പശ്ചാത്തലം ഒന്ന് അതിൻ്റെ നിജസ്ഥിതി അറിയണമല്ലോ. ഇനിയും കാര്യം പരത്തി പറഞ്ഞ നിക്ഷേപമുള്ളവരോട് അച്ചായൻ ഒരു കഥ കൂടി പറയും. ഒരിക്കൽ കോട്ടയം കോടതിയിൽ വിസ്താരം പുരോഗമിക്കുന്നു. സാക്ഷിക്കൂട്ടിലുള്ള ആൾ ഉദാഹരണങ്ങൾ പലതു പറഞ്ഞു. ഇത്രയധികം ഉദാഹരണങ്ങൾ എന്തിനെന്ന് ജഡ്ജി ആരാഞ്ഞു. കോടതി കെട്ടിടത്തിൻ്റെ തൂണുകളെ ചൂണ്ടി കെട്ടിടത്തിൻ്റെ ബലം കൂട്ടാൻ തൂണെണ്ണം കൂടുന്നത് നന്നായിരിക്കുമെന്ന് കക്ഷി വിശദീകരിച്ചത്രേ. ചുരുക്കത്തിൽ കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ അല്പം പരത്തി പറയുക തന്നെ വേണമെന്നാണ് ചാർലിച്ചായൻ്റെ പക്ഷം. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.